ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് സ്ക്രബ്ബറാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്ക്രബ്ബറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബ്ബർ. അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം. തേനും പഞ്ചസാരയും ചെറുനാരങ്ങയുമാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോടത്തോളം പഞ്ചസാര നമുക്ക് മതിയാകും. അതുപോലെ അരമുറി നാരങ്ങ മതി. ഇതിൽ അരമുറിയിൽ മുഴുവനായിട്ട് നീര്, ഈ അരമുറിയുടെ മുഴുവൻ നീര് നമുക്ക് വേണ്ടി വരില്ല. പിന്നെ അതുപോലെ തേൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പാക്കഡ് ആയിട്ടുള്ള ഡാബറിൻ്റെ തേനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാടൻ തേൻ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാടൻ തേൻ യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ നാടൻ തേൻ സ്യൂട്ടായിട്ട് കിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഡാബറിൻ്റെ തേനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ തേനാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ അരമുറി ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ, ഫേഷ്യൽ സ്ക്രബ്ബർ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ആണ് ഈ ബൗളിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തു. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി ഞാൻ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങനീര് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ സൊറ പോലെ ആയിപ്പോകും. അപ്പം അങ്ങനെ ആവരുത്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച്, നാരങ്ങനീര് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നാരങ്ങനീര് പിന്നെ നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ് ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ എന്താ പറയുക, സ്ക്രബ്ബർ. തേനും നാരങ്ങനീരും പഞ്ചസാരയും ചേർത്തിട്ടുള്ള സ്ക്രബ്ബർ. കുറച്ചൊരു കട്ടിയുണ്ട്, വേണമെങ്കിൽ കുറച്ചുകൂടി നാരങ്ങനീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരുവൊക്കെ എടുത്ത് കളയുക, ശ്രദ്ധിക്കാതെ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫേഷ്യൽ സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. ഇതെടുത്ത് ഞാൻ കയ്യിലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്ത് സ്ക്രബ്ബ് ചെയ്യുക. നല്ല തരിയുള്ള പഞ്ചസാരയാണ്, നമുക്ക് നല്ല റിസൾട്ടുള്ളൊരു സ്ക്രബ്ബറാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കൈയുടെ താഴേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഫേസിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ, സ്ക്രബ്ബറായാലും ഫേഷ്യലായാലും എന്ത് യൂസ് ചെയ്താലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ രണ്ട് ചെവിയിലും അതുപോലെ കഴുത്തിലേക്കും ഇറക്കി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ഫേസിൽ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒരു കളറും ഒരു തിളക്കവും കളർ കൂടുതലൊക്കെ തോന്നും. കഴുത്തും ചെവിയും നന്നായിട്ട് ഇരുണ്ടിരിക്കും പെട്ടെന്ന് എടുത്ത് കാണിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഫേഷ്യലായാലും എന്ത് ചെയ്യുമ്പോഴായാലും, സ്ക്രബ്ബറായാലും എന്ത് ചെയ്യുമ്പോഴായാലും നമ്മൾ കഴുത്തിലേക്കും രണ്ട് ചെവിയിലേക്കും കൂടി ആഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്രബ്ബർ. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് വച്ച് പിടിപ്പിക്കുക നമ്മുടെ ഫേസിൽ. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. സ്ക്രബ്ബ് ചെയ്യുമ്പോൾ രണ്ട് കവിളുകളും നന്നായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതുപോലെ റൗണ്ടിൽ സ്ക്രബ്ബ് ചെയ്യുക. അതുപോലെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡ്, അതുപോലെ താഴെ ചുണ്ടിൻ്റെ താഴെയായിട്ട് താഴെയുടെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ സെപ്പറേറ്റ് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഈ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ എന്താ താടിയുടെ മുകളിലൊക്കെ ആയിട്ടാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതിൻ്റെയൊക്കെ ശല്യമുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് സ്ക്രബ് ചെയ്യുക. നെറ്റിയുടെ രണ്ട് സൈഡിൽ
ഈ സ്ക്രബ്ബർ പ്രധാനമായിട്ടും തേനൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്ക്രബ്ബർ നമ്മുടെ മുഖത്തിന് ഗ്ലേസിങ്ങിനാണ് കൂടുതൽ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റും വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പും അല്ലാതെയുള്ള കരിവാളിപ്പും കൺതടത്തിന് ചുറ്റുമുള്ള കറുത്ത പാടൊക്കെ നന്നായിട്ട് കുറയും ഫസ്റ്റ് യൂസിൽ നിങ്ങൾക്കത് മനസ്സിലാവും നല്ല ഗ്ലേസിങ്ങും നല്ല മിനുസമുള്ള സ്കിന്നായിട്ട് കിട്ടും നല്ല നിറം ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അന്ന് രാവിലെ എണീറ്റിട്ടായാലും ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ല റിസൾട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രബ് ചെയ്യുക ഒരു 5 മിനിറ്റ് വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നന്ദി